നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസറ്റഡ് ഡേറ്റ് 16/8/2022 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷൻ്റെ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആയുർവേദ ഫോർ ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് കേരള PSC ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 345/2022 ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ തസ്തികയുടെ പേര് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആയുർവേദ. സാലറി എന്ന് പറയുന്നത് 27,900 രൂപ മുതൽ 63,700 രൂപ വരെ. നമ്പർ ഓഫ് വേക്കൻസി ഡിസ്ട്രിക്ട് വൈസായാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യമായി വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഒരു വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ഡിസ്ട്രിക്ട് വൈസായാണ്. അതിൽ ഡയറക്റ്റ് NCA റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 39 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1983 1/1/2004 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഏജ് റിലാക്സേഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏജ് ലിമിറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമതായി ഒരു ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഇതിൽ വരുന്നത് പോലെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം 41 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ്. അതായത് 2/1/1981 1/1/2004 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഇതിലും പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഏജ് റിലാക്സേഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏജ് ലിമിറ്റാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ, അതിൽ ആദ്യമായി വരുന്നത് നിങ്ങൾ SSLCയോ അല്ലെങ്കിൽ അതിന് ഇക്വിവലന്റ് ക്വാളിഫിക്കേഷനോ പാസ്സായിരിക്കേണ്ടതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ ആയുർവേദ ഫാർമസിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കേണ്ടതാണ്. അതും ഗവൺമെൻറ് ഓഫ് കേരള റെക്കഗ്നൈസ്ഡ് ചെയ്ത സ്ഥാപനത്തിൽ നിന്നായിരിക്കണം നിങ്ങൾ പാസ്സായിരിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു NCA റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ അപ്ലിക്കേഷൻ അയക്കാനായി പറ്റുകയുള്ളൂ. അതും കേരള സ്റ്റേറ്റിലുള്ളവർക്ക് മാത്രമേ ഈ അപ്ലിക്കേഷൻ അയക്കാനായി പറ്റുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി, മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് രണ്ടുപേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 22/9/2022. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.kerlapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.